സീരീസ് എന്ന് പറയുന്നത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആ ഒരു സബ്ജക്ട് പ്യുവർലി ഒരു ലോ സബ്ജെക്ട് ആണ് എൽ എൽ ബിക്ക് എല്ലാം വരുന്ന ആ ഒരു സിലബസിനകത്തൊക്കെ വരുന്ന ആ ഒരു സബ്ജെക്ട് തന്നെയാണ് സോ ഈ ഒരു സബ്ജക്ട് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് ബി ഉണ്ട് അത് ഓരോ യൂണിവേഴ്സിറ്റീസിലും ഓരോ സെമസ്റ്റർ വെച്ചിട്ടാണ് ഇപ്പൊ എൻ ജി യൂണിവേഴ്സിറ്റിയിലെ അത് സെക്കൻഡ് സെം മാർക്കാണ് വരുന്നത് സോ ആ ഒരു രീതിയിലാണ് നമ്മൾ സെക്കൻഡ് സെം എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് അഞ്ച് മൊഡ്യൂൾസ് കവർ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഉണ്ടാകുക അഞ്ച് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഈ അഞ്ച് മൊഡ്യൂൾസ് കവർ ചെയ്യാനായിട്ട് അഞ്ച് വീഡിയോസ് ആയിരിക്കില്ല ചില ഒക്കെ വളരെ ബിഗ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് പാർട്ട് ടു പാർട്ട് ആയിട്ടായിരിക്കും വീഡിയോ ഉണ്ടാകുക ബട്ട് അഞ്ച് മൊഡ്യൂൾസും കവർ ചെയ്യുന്ന തരത്തിലായിരിക്കും നമ്മൾ വീഡിയോസ് ഉണ്ടാവുക ദെൻ പറയാനുള്ളത് പറയുന്നത് ഇതിൽ ഓരോന്നും നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം നമ്മൾ മറ്റ് തിയറി സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെ അല്ല ലോ എന്ന് പറയുന്നത് കുറച്ചൂര് ഡീപ്പായിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒരു തവണ മാത്രം ഒന്ന് കണ്ടോണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല സോ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ലോയുടെ സബ്ജക്ട് പഠിക്കുക അതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ആദ്യം വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ബാക്കിയുള്ള സബ്ജെക്ട്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും ബട്ട് ഈ ലോ എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ആയിട്ട് പേപ്പറിൽ പ്രെസന്റ് ചെയ്യുമ്പോഴേക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയിട്ട് പ്രെസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഈ ഒരു സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇന്ന് ഉണ്ടാകുക ആദ്യത്തെ മൊടികളാണ് ആദ്യത്തെ മൊടികൾ കോൺട്രാക്ട് ആക്ട് ആണ് അതില് ഫുള്ള് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോയില് നമ്മൾ അതിന്റെ ഒരു ചെറിയ പാർട്ടാണ് അതിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഡിസ്കസ് ചെയ്യാം സോ വിതൗട്ട് എനി ലെറ്റ്സ് ദി വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെർക്കൻഡൈൽ ലോ ഓഫ് കോൺട്രാക്ട് കോൺട്രാക്ട് ആക്ടിനെ പറ്റിയാണ് പറയുന്നത് അതിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ ആയിരിക്കും ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ ബേസിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക നേച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട് അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ഡെഫിനേഷൻ ഓഫ് കോൺട്രാക്ട് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് നേച്ചർ ഓഫ് ലോ ഓഫ് കോൺട്രാക്ട് ാക്ട് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് നേച്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട് നമ്മുടെ ലൈഫിൽ നിരവധിയായിട്ടുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് കോൺട്രാക്ട് ഈ കോൺട്രാക്ട് സംബന്ധിക്കുന്ന ആ ഒരു ടേം കണ്ടത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വരുന്നത് ഫേസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ എയ്റ്റീൻ സെവൻറ്റി ടൂലാണ് സോ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ നിലവിലുണ്ട് കോൺട്രാക്ട് ലൈക്ക് ഇൻറ്റെനിറ്റി ഗ്യാരണ്ടി ബെയിൽമെൻറ്റ് ഏജൻസി അതുപോലെയുള്ളവയൊക്കെയാണ് ഇവ എന്താണ് കോൺട്രാക്റ്റിനെ സംബന്ധിക്കുന്ന ഡെഫിനിഷൻ എന്ന് നോക്കാം ഇത് പറയുന്നത് സെക്ഷൻ ടു എച്ച് എയിലാണ് എ കോൺട്രാക്ട് ഓസ് ഡിഫൈൻഡ് എസ് എൻ എഗ്രിമെൻ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു എഗ്രിമെന്റ് അത് ലോയുടെ എൻഫോഴ്സിബിലിറ്റിയോട് കൂടെ അതങ്ങനെ കൂടി ചേരുമ്പോഴാണ് അതിന് നമ്മളൊരു കോൺട്രാക്റ്റ് എന്ന് വിളിക്കുക എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് എന്താണ് ഓഫർ എന്താണ് അക്സെപ്റ്റൻസ് എന്ന് നമുക്ക് വഴിയെ പറയാം കോൺട്രാക്റ്റിനെ സംബന്ധിക്കുന്ന എസൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക സോ അതിലെ പോയിന്റ് വൈസ് ആണ് നമ്മൾ പറയുക ഫസ്റ്റ് പോയിന്റ് ആണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് എഗ്രിമെന്റ് എന്ന് പറയുന്നതാണ് ആണ് ഏറ്റവും ഒരു കോൺട്രാക്ടിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് വരുന്നത് അതായത് ഒരു പേഴ്സൺ ഒരു പ്രപ്പോസലെ അക്സെപ്റ്റ് ചെയ്യുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നത് നെക്സ്റ്റ് വരുന്ന പോയിന്റാണ് കൺസേൺസ് ആഡ് ഇഡിയം ഈ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന രണ്ട് പാർട്ടികളും ഒരേ സമയത്ത് ഒരേ സെൻസിൽ തന്നെ ഈ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കണം ബോധി പാർട്ടി ടു ആൻഡ് എഗ്രിമെൻ്റ് മസ്റ്റ് എഗ്രി എബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദി എഗ്രിമെന്റ് ദ സെയിം സെൻസ് ആൻഡ് ദ സെയിം ടൈം ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ലോ ഫുൾ കൺസിഡറേഷൻ ലോഫുൾ ഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ളൊരു ടേമിൽ പറയുമ്പോൾ സംതിങ് ഇൻ റിട്ടേൺ അതായത് ആ ഒരു എഗ്രിമെൻ്റിൽ പേ ചെയ്യുന്ന എമൗണ്ട് ആണ് കൺസിഡറേഷൻ സോ ഒരു കൺസിഡറേഷൻ ഒരു എഗ്രിമെൻറ്റിൽ ആ ഒരു എഗ്രിമെൻറ്റിനോട് ബന്ധപ്പെട്ട് ആ ഒരു കോൺട്രാക്റ്റ് നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം സോ അതാണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയാം നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ആ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന പാർട്ടികൾ ആയിരിക്കണം ആ ഒരു പാർട്ടിയിൽ ഏർപ്പെടാനായിട്ട് അതായത് അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഏജ് ഓഫ് മെജോറിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സൗണ്ട് മൈൻഡായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ലോയുടെ ഭാഗത്ത് നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആകരുത് ഇതൊക്കെ നമുക്ക് പ്രോബ്ലം നമുക്ക് നന്നായിട്ട് തന്നെ ഇനി വരുന്ന സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യാം സോ മെയിൻലി വരുമ്പോൾ ഇവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ദെൻ നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് ഫ്രീ കൺസെൻറ് ഈ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് അവരവരുടെ കൺസെൻ്റ് നൽകുന്നത് ഒരു ഫ്രീ മൈൻഡോട് കൂടിയായിരിക്കണം അതായത് കൺസെൻ്റ് എപ്പോഴും ഒരു ഫ്രീ കൺസെൻ്റ് എന്ന് പറയുമ്പോൾ ചില ചില കാര്യങ്ങളൊന്നും എഫക്ട് ചെയ്യാൻ പാടുള്ളതായത് ഉദാഹരണം പറയാൻ ഉണ്ടെങ്കിൽ കൊയോഷൻ അണ്ടു ഇൻഫ്ലുവൻസ് മിസ് റെപ്രസെൻറ്റേഷൻ ഫ്രോഡ് മിസ്റ്റേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസെൻറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് വരുന്ന ആണ് ലോഫുൾ ഒബ്ജക്റ്റ് നമ്മൾ നമ്മളേർപ്പെടുന്ന ആ ഒരു എഗ്രിമെൻ്റ് എപ്പോഴും ലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റോട് കൂടിയതായിരിക്കണം നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ഇതാണ് നെക്സ്റ്റ് പോയിന്റ് വരാ ഒരു എഗ്രിമെൻറ്റ് അത് അത് തന്നെ ഡിക്ലെയർ ചെയ്യരുത് ആ ഒരു ആക്ട് അനുസരിച്ച് ആണെന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യാൻ പാടില്ല സോ അത്തരത്തിലുള്ള എഗ്രിമെൻ്റുകളൊന്നും ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് സെർട്ടനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഒരു വാലിഡ് കോൺട്രാക്ട് അറൈസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു എഗ്രിമെൻ്റ് എപ്പോഴും അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് എല്ലാം വാഗ്യൂ ആകാനും പാടില്ല അതുപോലെ തന്നെ അൺസേർട്ടൺ ആകാനും പാടില്ല മാത്രല്ല എഗ്രിമെൻറ്റ് ഇവര് വോയിഡ് ആവാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആ ഒരു പെർഫോമൻസിന് കേപ്പബിൾ ആയിരിക്കണം ആ എഗ്രിമെൻറ്റ് ആ ഒരു എഗ്രിമെൻ്റ് കേപ്പബിൾ അല്ലാത്ത സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോസിബിൾ ഇമ്പോസിബിളാകുന്ന സിറ്റുവേഷനിൽ അതൊരു വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല ലീഗൽ ഫോർമാലിറ്റീസ് ആണ് നെക്സ്റ്റ് വരുന്ന പോയിൻറ്റ് എഗ്രിമെൻറ്റ്സ് ഓറലുമാകാം അതുപോലെ തന്നെ റിട്ടേണുമാകാം ചില എഗ്രിമെൻ്റുകൾ ഇംപ്ലോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളുണ്ട് ബട്ട് ചില ടൈപ്സ് ഓഫ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ചില ഫോർമാലിറ്റീസ് ഒബേ ചെയ്യേണ്ടതായിട്ട് വരും സോ അത്തരത്തിലുള്ള എഗ്രിമെൻ്റുകൾ കറക്റ്റായിട്ട് ആ ഒരു റിട്ടേൺ ഫോമിലും അതുപോലെ തന്നെ രജിസ്റ്റേർഡും ആയിരിക്കണം അതിൻ്റെ ഫോർമാലിറ്റീസ് എന്താണോ അത് കറക്റ്റ്ലി കംപ്ലൈ ചെയ്തിട്ടുണ്ടാകണം ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻറ്റൻഷൻ ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് നമ്മളൊരു എഗ്രിമെൻറ്റിലെ രണ്ട് പാർട്ടികളെ ഏർപ്പെടുന്നത് അതൊരു സോഷ്യൽ എഗ്രിമെൻറ്റിൻ്റെ അതുപോലെ തന്നെ ഒരു ഡൊമസ്റ്റിക് എഗ്രിമെൻറ്റ് അതിനൊന്നും നമുക്കൊരു കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇതിനൊരു കോൺട്രാക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അതിനൊരു ലീഗൽ റിലേഷൻഷിപ്പ് വേണം ഇതിൻ്റെ എസെൻഷ്യൽസിൻ്റെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻസ് എക്സ്പ്ലനേഷൻസൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന പാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യുക സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഠിച്ച പോയിന്റുകളെല്ലാം ഒന്ന് റിക്കളക്റ്റ് ചെയ്യാം എഗ്രിമെൻറ്റ് കൺസേൺസാഡിഡിയം ലോഫുൾ കൺസിഡറേഷൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ഫ്രീ കൺസേൺ ലോഫുൾ ഒബ്ജെക്ട് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് സെർട്ടിനിറ്റി ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ലീഗൽ ഫോർമാലിറ്റീസ് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നേച്ചർ ഓഫ് ലവ് കോൺട്രാക്ട് അത് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടതാണ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ് ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് അതായത് എല്ലാ കോൺട്രാക്റ്റിലും എഗ്രിമെൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻ്റ് ആണ് പക്ഷേ എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് അല്ല അതെന്താണെന്ന് നമുക്ക് ആ ഡെഫിനേഷനിലൂടെ തന്നെ നോക്കാം ഡെഫിനിഷനിൽ ഓൾറെഡി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് എഗ്രിമെൻറ്റുകൾക്ക് ലോയുടെ എൻഫോഴ്സിബിലിറ്റി വരുമ്പോൾ മാത്രമാണ് കോൺട്രാക്റ്റ് ആകുന്നത് സോ അതുകൊണ്ട് തന്നെ എഗ്രിമെൻ്റ് എന്ന് മാത്രം പറഞ്ഞാൽ അതിനെ ഒരു കോൺട്രാക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ബട്ട് കോൺട്രാക്ട് എടുക്കുമ്പോൾ അതിനകത്ത് എഗ്രിമെൻ്റ് വരുന്നുണ്ട് എൻഫോഴ്സിബിലിറ്റി ഓഫ് ലോയുണ്ട് സോ കോൺട്രാക്റ്റിൽ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻറ്റുകളാണെന്ന് നമുക്ക് പറയുകയും ചെയ്യാം ഇതാണ് ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ നേച്ചർ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇനി നമ്മൾ പറയുന്നതാണ് കോൺട്രാക്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ പല ബേസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താം ഫസ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് വാലിഡിറ്റി വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെൻറ്റിന് ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുക ദെൻ വരുന്നതാണ് വാലിഡ് കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒരു എഗ്രിമെൻറ്റിന് ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഉള്ളതും അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്റ്റിന് വേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം പാലിക്കുന്നതുമായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് വാലിഡ് കോൺട്രാക്ട് വോയിഡ് കോൺട്രാക്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ഒറിജിനലി അത് വാലിഡ് ആയിരുന്നു ദെൻ അത് ലേറ്ററിൽ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയെന്നുണ്ടെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഒരു ഫോറിൻ നാഷണൽ കൺട്രി ആയിട്ട് ഇന്ത്യ ഏർപ്പെടുവാന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഇൻവാലിഡ് ആയിട്ട് മാറുന്നു ഇന്ത്യ ആ ഒരു നേഷനായിട്ട് വാറിൽ ഏർപ്പെടുന്ന സിറ്റുവേഷനിൽ സോ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് വോയിഡ് കോൺട്രാക്ട് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് ആ ഒരു കോണ്ട്രാക്റ്റില് ഏർപ്പെടുന്ന പാർട്ടീസ് അവർക്കൊരു ഓപ്ഷൻ ഉണ്ട് അവർ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഏതാ ആ ഒരു കോൺട്രാക്ട് അതിലേർപ്പെടാനും അതുപോലെ തന്നെ അത് ക്യാൻസൽ ചെയ്യാനും സാധിക്കുന്നു ഫോർ എക്സാമ്പിൾ ഒരു ആൾ ത്രൺ ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ സോ ആ ഒരു പേഴ്സൻ്റെ അനുസരിച്ചിട്ടാണ് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ഇരിക്കുന്നത് ആ ആ ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹം അത് വേണ്ടാന്ന് വെക്കുക വെക്കാന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഇൻവാലിഡ് ആയി പോകാനുള്ളൊരു സാധ്യതയുണ്ട് സോ അത്തരത്തിലുള്ള കോൺട്രാക്റ്റാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് നെക്സ്റ്റ് വരുന്നതാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ലോയുടെ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റുകളാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ദെൻ വരുന്നതാണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് ഒരു എഗ്രിമെൻ്റ് അതൊരു ക്രിമിനൽ നേച്ചറിലുള്ളത് അതുപോലെ തന്നെ ഇമ്മോറലായിട്ടോ പബ്ലിക് പോളിസിനെ അപ്പോസ് ചെയ്യുന്നതുമായിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയാം അതായത് ലീഗൽ അല്ലാത്ത എഗ്രിമെൻറ്റുകളാണ് എന്ന ചുരുക്കത്തിൽ പറയാം ഇനി നമ്മുടെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫോമേഷൻ അതിൽ ഫസ്റ്റാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് അതായത് ഒരു കോൺട്രാക്റ്റ് കറക്റ്റ്ലി അതിൻ്റെ ടേംസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേർഡ്സിലാകാം അത് സ്പോക്കൺ ലാംഗ്വേജിലാകാം അതുപോലെ തന്നെ റിട്ടേൺ ഫോമിലാകാം സോ ഏത് ഫോമിലാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഒരു കോൺട്രാക്റ്റ് അതിൻ്റെ ടേംസും കണ്ടീഷൻസും അത് കറക്റ്റ് എക്സ്പ്രസ് ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ അത് കണ്ടക്ട് ചെയ്യുന്ന പാർട്ടീസിനെ അറിയാം അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ കോൺട്രാക്റ്റിൻ്റെ കണ്ടീഷൻസ് ഇങ്ങനെയുള്ളതെന്നെല്ലാം അറിയാം സോ അത്തരത്തിൽ ഇംപ്ലോയിഡ് ആയിട്ടുള്ള കറക്റ്റായിട്ട് പറ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ബട്ട് എന്നാൽ ആ പാർട്ടീസിനെ അറിയുന്ന അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വരുന്ന കോൺട്രാക്റ്റുകളാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് നെക്സ്റ്റ് വരുന്നതാണ് ക്വാസി കോൺട്രാക്റ്റ് ഇന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ സെൻസ് ഇല്ല ബട്ട് അതിൻ്റെ ആ ഒരു സെർട്ടൺ സർക്കംസ്റ്റാൻസസിൻ്റെ ബേസിസിൽ ലോ തന്നെ ഒരു സെർട്ടൺ റിലേഷൻഷിപ്പ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു സോ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് ക്വാസി കോൺട്രാക്ട്സ് ഇനി നമ്മൾ പറയുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് ആണ് അതിൽ ഫസ്റ്റ് ആണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് അതായത് ഈ കോൺട്രാക്റ്റിൽ വരുന്ന പാർട്ടീസെല്ലാം ബോത്ത് പാർട്ടീസും അവരുടെ ഒബ്ലിഗേഷൻസ് കറക്റ്റ്ലി പെർഫോം ചെയ്തിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ദെൻ വരുന്നതാണ് എക്സിക്യൂട്ടറി ഇതിനകത്ത് വരുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ അതിനകത്ത് വരേണ്ട പാർട്ടികൾ എല്ലാവരും തന്നെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒബ്ലിഗേഷൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറയാൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഹൗസ് വിൽക്കുവാണ് അതിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബട്ട് സെൽ ചെയ്തിട്ടില്ല ആ ഒരു പെർഫോമൻസ് നടക്കുന്നത് നെക്സ്റ്റ് मंथ ആണ് സോ അപ്പ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് দেন വരുന്നതാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ഇതിനെ പറയുന്നത് ഈ ഒരു എഗ്രിമെന്റ് നടത്തുമ്പോൾ അതിലെ ഒരു പാർട്ടി മാത്രം പ്രോമിസ് കൊടുക്കുന്ന സിറ്റുവേഷൻ ആണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ദൻ വരുന്നതാണ് ബൈലാട്രൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എഗ്രിമെന്റിനകത്ത് ആ രണ്ട് പാർട്ടുകളും ഈച്ച് പാർട്ടുകളും കോൺട്രാക്റ്റിൻ്റെ ബേസിലുള്ള ആ ഒരു പ്രോമിസ് കൊടുത്തിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബൈലാട്രൽ കോൺട്രാക്ട് എന്ന് പറയാം നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിഫിക്കേഷനാണ് കോൺട്രാക്ട്സ് അണ്ടർ ഇംഗ്ലീഷ് ലോ സോ അതിൽ ഫസ്റ്റ് വരുന്ന ക്ലാസ്സിഫിക്കേഷനാണ് ഫോർമൽ കോൺട്രാക്ട്സ് ഫോർമൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റുകളിൽ തന്നെ വാലിഡിറ്റി നിർബന്ധമില്ലാത്ത അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് ഫോർമൽ കോൺട്രാക്റ്റ് എന്ന് പറയുക സോ ഇത് സ്പെഷ്യൽ ഫോം ഓഫ് റൈറ്റുകളുടെ ബേസിലായിരിക്കും വന്നേക്കുക സോ ഇതിന് രണ്ട് രീതിയിലുള്ളതാണ് ഇതിൻ്റെ ടൈപ്സ് വരാം കോൺട്രാക്ട് ഓഫ് റെക്കോർഡ് അതുപോലെ തന്നെ കോൺട്രാക്ട്സ് അണ്ടർ സീൽ നെക്സ്റ്റ് വരുന്നതാണ് സിമ്പിൾ കോൺട്രാക്ട്സ് അതായത് ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഒരു സീലിൻ്റെ അണ്ടറിലും വരുന്നതല്ല അതുകൊണ്ട് തന്നെ ഇത് ഇൻഫോർമൽ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് ഇത് മേ ബി റൈറ്റിംഗ് ആകാം അല്ലെങ്കിൽ നമുക്ക് സാധാ പറയുന്ന പോലെ ഓറലി ആകാം സോ ഫോർമൽ കോൺട്രാക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ കോൺട്രാക്റ്റുകളുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺട്രാക്റ്റിനെ സംബന്ധിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സോ ഇത് നമുക്ക് മറ്റു വരുന്ന വീഡിയോസിൽ ഈ ഒരു കോൺട്രാക്ട് ആക്ടിൻ്റെ ബാക്കി വരുന്ന പാർട്ടുകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം സോ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങൾക്ക് ഈയൊരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബി യു ബി യുനീക്ക്